നമസ്കാരം ഞാൻ ഡോക്ടർ ഫിൻഷ്ല ഹൽതാഫ് റെഫ്രൈഡേഴ്സ് എന്ന ക്ലബ് നമ്മുടെ കൊറോണ സംബന്ധിച്ചിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായി. കാരണം അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ആദ്യം തന്നെ റെഫ്രൈഡേഴ്സിനോട് ഒരു ബിഗ് താങ്ക്സ് ഇങ്ങനെ ഒരു അവസരം തന്നത്. കൊറോണ എന്ന രോഗം തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഇമ്മ്യൂണിറ്റി കൂട്ടുക. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഇന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കുറെ ഇൻഫോർമേഷൻസ് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാരിലേക്ക് കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി സംബന്ധിച്ച് കുറച്ചും കൂടി ധാരണ വരാനുണ്ടെന്നുള്ളത്. അതിന് തന്നെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന, അതായത് രോഗപ്രതിരോധ ശക്തി, നമ്മളിൽ ഉണ്ടാവുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ളൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. രണ്ടാമത്തേത് നമ്മളുടെ ജീവിതശൈലി, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മളുടെ പരിസ്ഥിതി എല്ലാം കൊണ്ടും നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അത് കാലക്രമേണ നമുക്ക് ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ചിലപ്പോൾ ഉണ്ടാവാം, ഇതുവരെ വാക്സിനേഷൻ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 4-5 ദിവസത്തിന്റെ കാര്യമല്ല, നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിനൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് കുറച്ചും കൂടി ക്വാളിറ്റി ഫുഡ് നമ്മുടെ ഡയറ്റിൽ കൊണ്ടുവരാൻ നോക്കാം. എന്തൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇംപ്രൂവ്മെന്റ് വരുത്താം? ഒന്നാമത്തെ കാര്യം, വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം ഒരു 3 ലിറ്ററോളം ഒരു ദിവസം കുടിക്കാൻ ശ്രദ്ധിക്കാം. തിളപ്പിച്ച് ചൂടാറിയ വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ തണുത്ത വെള്ളം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പൊ വെള്ളം തന്നെ കുടിക്കുകയാണെങ്കിൽ മല്ലിയില അതുപോലെ ഇഞ്ചിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചുക്ക് കാപ്പി തിളപ്പിച്ച് കുടിക്കുക. ഇത് രോഗപ്രതിരോധ ശക്തിക്ക് മാത്രമല്ല, നമുക്ക് സാധാരണ ഉണ്ടാവുന്ന ജലദോഷങ്ങളൊക്കെ തടയാനും അതുപോലെ തന്നെ നമുക്ക് വെറുതെയുള്ള ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ ഒഴിവാക്കാനും നല്ലതാണ്. അതുപോലെ എല്ലാ ആഹാരങ്ങളും നന്നായി വേവിച്ച് കഴിക്കുക. ദഹനശേഷി കൂട്ടാൻ നമുക്ക് ഫൈബർ റിച്ച് കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കാം. അപ്പോൾ നല്ല അത്യാവശ്യം ഫ്രൂട്ട്സ് കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് പറ്റുന്ന പച്ചക്കറികൾ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് പയറുവർഗ്ഗങ്ങളാണ്. പയറുവർഗ്ഗം, കടല, ചെറുപയർ ഇതൊക്കെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേവിച്ച് ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കഴിക്കാം. മാത്രമല്ല, അത് മുളപ്പിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലത്. ഇപ്പോൾ മൈക്രോഗ്രീനൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്കും വീട്ടിലത് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു ദിവസം തന്നെ നമ്മൾ സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് ആക്കാൻ ശ്രമിക്കാം. അതായത് ആവശ്യത്തിന് പച്ചക്കറി, ഫ്രൂട്ട്സ്, അതുപോലെ പ്രോപ്പർ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മാംസം ഒക്കെ വളരെ നന്നായി വേവിച്ച് കഴിക്കാം. പിന്നെ ഒരു ദിവസമൊക്കെ ഒരു നെല്ലിക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുന്നതിന് കൂടെ തന്നെ അത്യാവശ്യം ഒരു ചെറിയ തോതിലെങ്കിലും വ്യായാമം ചെയ്യുക. അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഈ കൊറോണ എന്ന മഹാമാരിയെ നമുക്ക് ചെറുത്ത് നിൽക്കാനും തോൽപ്പിക്കാനും എത്രയും പെട്ടെന്ന് കഴിയട്ടെ. ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.